കോവിഡ് വൈറസ് രൗദ്രഭാവത്തിലോ സർ വൈറസ് ഒരു സൂക്ഷ്മജീവിയാണ് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാൽ ഈ സൂക്ഷ്മജീവി നമ്മിട്ടാകെ വട്ടം കറക്കുകയാണ് ഇതിൻ്റെ വകഭേദം വന്നു എന്ന് പറയുന്നുണ്ട് എന്താണ് സാർ ഈ വകഭേദം എന്ന് ഉദ്ദേശിക്കുന്ന വൈറസ് എന്താണ് അത് കൂടുതൽ അപകടകാരിയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വൈറസുകൾ എന്ന് പറയുന്നത് അതിൽ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ജനിതക മാറ്റം എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ് അത് പ്രത്യേകിച്ച് കൊ കൊറോണ വൈറസ് പോലുള്ള വൈറസുകളാകുമ്പോൾ കോവിഡ് നയൻറ്റീൻ പറഞ്ഞാൽ ഒരു കൊറോണ ആണ് അപ്പോൾ ആ വൈറസുകളിൽ മ്യൂട്ടേഷൻസ് കുറേ ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ ചില മ്യൂട്ടേഷൻസ് ആയിരക്കണക്കിന് മ്യൂട്ടേഷൻ ഉണ്ടാകുമ്പം ചില മ്യൂട്ടേഷൻസ് ഇതിൻ്റെ മാറ്റം ഉണ്ടാകും അപ്പോഴാണ് നമ്മളതിന് വേരിയൻ്റ് എന്ന് വിളിക്കുക അപ്പോൾ ഈ വേരിയൻറ്റുകൾക്ക് ചില സിപ്പിൾ സ്വഭാവത്തിന് മാറ്റം വരും ആ സ്വഭാവത്തിന് അതിൽ സ്വഭാവം മൂന്ന് തരത്തിലുള്ള സ്വഭാവം ഉണ്ടാവും ഒന്ന് രോഗവ്യാപന ശേഷി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അല്ലെങ്കിൽ അതിന് മരണം ഉണ്ടാക്കാനുള്ള ശേഷി കുറയോ കൂടുകയോ കുറയുകയോ ചെയ്യാം മൂന്നാമത് അത് ഇമ്മ്യൂൺ എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ വാക്സിനുകൾ മറികടക്കാനുള്ള ശേഷി ഈ മൂന്ന് പ്രധാനപ്പെട്ട ശേഷികളാണ് അതിൽ സ്വഭാവത്തിലാണ് മാറ്റം ഉണ്ടാകാൻ സാധ്യത ഈ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിലൊരു സ്വഭാവത്തിന് മാറ്റുണ്ടായി കഴിഞ്ഞാൽ അതിന് സ്ട്രെയിൻ എന്ന് വിളിക്കും അപ്പോൾ മ്യൂട്ടേഷൻസ് പല തരത്തിലുള്ള അത് വേറിയൻ്റ് ആകുക ചില വേറിയൻ്റുകൾ വേറിയൻറ്റ് ഓഫ് കൺസേൺ ആവും ആ വേരിൻറ്റ് ഓഫ് കൺസേണിൻ്റെ റിസ്ക് അസസ്മെന്റ് നടത്തി ഏതെങ്കിലും അതായത് രോഗവ്യാപനത്തിലെ വേഗത്തിൽ മരണത്തിൻ്റെ തോതോ അല്ലെങ്കിൽ ഈ വാക്സിൻ എക്സ്കേപ്പിൻ്റെ സംഭവമോ മാറുമ്പോൾ അതിന് നമ്മൾ സ്ട്രെയിൻ എന്ന് വിളിക്കും അപ്പം അങ്ങനെ പല മ്യൂട്ടേഷൻസ് ഉണ്ടായാലും ചിലത് സ്ട്രെയിൻ എന്നുള്ള പ്രത്യേക സ്വഭാവമുള്ള രീതിയിലേക്ക് മാറിയത് അതിലൊന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഈ വേരിയൻറ്റ് ഓഫ് കൺസേൺ എന്ന് വിളിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് യു കെ വേരിയന്റ് പിന്നെ നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ വേരിയൻറ്റ് പിന്നെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ രണ്ട് വേരിയൻറ്റ് പ്രധാനപ്പെട്ട വേരിയൻറ്റ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് ഡബിൾ മ്യൂട്ടൻറ്റ് ഇപ്പോൾ ട്രിപ്പിൾ മ്യൂട്ടൻ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സ്വതവേ വൈറസിൻ്റെ എവല്യൂഷൻ ഏത് രീതിയിലായിരിക്കും എന്ന് പറഞ്ഞാൽ രോഗവ്യാപനത്തിൻ്റെ ശേഷി കൂടുകയും അതായത് എവല്യൂഷണറി ബെനിഫിറ്റ് അതിന് എപ്പോഴാണ് കിട്ടുകയെന്ന് പറഞ്ഞാൽ രോഗവ്യാപനത്തിൻ്റെ ശേഷി കൂടുകയും എന്നാൽ കൊല്ലാനുള്ള ശേഷി കുറയുകയും ചെയ്യും വാക്സിൻ എസ്കേപ്പിൻ്റെ സാധ്യത കൂടുകയും ചെയ്യും ഇതാണ് ശരിയായ ഒരു എവല്യൂഷണറി ബെനിഫിറ്റ് കിട്ടുന്ന സാധനം ഇപ്പോൾ രോഗവ്യാപനത്തിൻ്റെ ശേഷി കൂടുകയും എന്തിനാണ് മരണം കുറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മർ പെട്ടെന്നൊരു വൈറസ് ഒരാളെ കൊല്ലുന്ന വൈറസ് ആണെങ്കിൽ അത് പടരാനുള്ള സാധ്യത കുറയും കാരണം രോഗം വന്നാൽ കിടപ്പിലാവുകയും മരണപ്പെടുകയും ചെയ്താൽ അത് മറ്റുള്ളവർക്ക് പടരാനുള്ള സാധ്യത കുറയും അപ്പം അതേസമയം രോഗവ്യാപന ശേഷി കൂടുക എന്ന് പറയുമ്പോൾ രോഗവ്യാപന ശേഷി കൂടുകയും അതായത് രോഗലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ രോഗം പടർത്താൻ സാധിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള മ്യൂട്ടേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ കൂടുതൽ ആളുകൾക്ക് പടരും അപ്പോൾ ഈ മരണം കുറപ്പ് അതുകൊണ്ട് മരണം കുറയല്ല മരണം കുറേ അല്ല ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക കാരണം നിരക്ക് കുറഞ്ഞാൽ പോലും ഇപ്പം നേരത്തെ ഒരു ശതമാനമാണ് മരണ മരണനിരക്കെങ്കിൽ അത് പോയിൻറ്റ് അഞ്ച് ശതമാനമായി കുറഞ്ഞു എന്നൊന്നും വിചാരിക്കുക പക്ഷേ അന്ന് പതിനായിരം ആളാണെങ്കിൽ ഇപ്പോൾ ഒരു ലക്ഷം പേരായി അപ്പം മൊത്തത്തിലുള്ള മരണം വലിയ രീതിയിൽ കൂടുന്നൊരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് വൈറസിൻ്റെ ജനിതക മാറ്റം വന്ന വൈറസുകൾ എപ്പോഴും കൺസേൺ തന്നെയാണ് പക്ഷേ ആ കൺസേൺ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പ്രക്രിയയാണ് ഒരുപക്ഷെ നമ്മളിപ്പോൾ വൈറസുകളുടെ ഈ പ്രധാനപ്പെട്ട വൈറസുകൾ രോഗത്ത് ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട ഒമ്പത് വൈറസുകളുണ്ട് അപ്പം ഓരോ പ്രാവശ്യം ആടെ ആയി ചെയ്യുന്നത് പോയിരിക്കും അതിൽ ഒമ്പതാമത്തെ സാധനമാണ് കോവിഡ് നയൻറ്റീൻ എന്നുള്ളത് അതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബോള സീക്ക പിന്നെ റിഫ്റ്റ് വാലി നിപ്പ പിന്നെ ക്രിമിയൻ കോങ്കോ സാർസമെർസ് ഡിസീസ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിസീസ് എക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ് എക്സ് ഒൻ്റെ സാങ്കല്പിക രോഗമാണ് അപ്പോൾ ഈ ഇതിനെ ഒരു കോവിഡിനെ പോലെ ശേഷിയും വ്യാപനശേഷിയും പോലെ കൊല്ലാൻ ശേഷിയുമുള്ള ഒരു വൈറസിനെ കുറിച്ച് ചിന്തിച്ച് നോക്ക് അതാണ് ഡിസീസ് എക്സെന്നൊക്കെ പറയുന്നത് അതൊക്കെ ഭാവിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡിസീസ് എക്സ് ഒൻ്റെ സാമ്പി സാങ്കല്പിക രോഗമാണ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കാരണം നമ്മൾ മനസ്സിലാക്കിയാൽ കൂടുതൽ വൈറസുകൾ സമൂഹത്തിലുണ്ട് പല വൈൽഡ് ആനിമൽസ് റിസർവേയറായിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ആയിരിക്കുന്നത് ഇതുപോലെയുള്ള പാൻഡമിക്കുകൾ ഇനിയും ഉണ്ടാവാം എന്നുള്ളത് ഓർക്കണം